പൗലോസിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ട് മാരത്തോൺ ഓട്ടം ഓടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏതാണ്ട് 40 കിലോമീറ്റർ. അവർ 4 ഉം 8 ഉം വർഷങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ 40 കിലോമീറ്റർ നിരന്തരം ഓടിക്കൊണ്ടിരിക്കും. അവരങ്ങനെ ഓടിക്കൊണ്ടൊരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് തങ്ങളുടെ സമയം മെച്ചപ്പെടുത്തുന്നത് ശ്രദ്ധിക്കും. ഇന്ന് എൻ്റെ സമയം അത്ര മെച്ചമല്ല, ഞാൻ ഇന്ന് കൂടുതൽ വേഗത്തിൽ ഓടും. അവർ കഴിക്കുന്നവർ ശ്രദ്ധിക്കും, അവർക്ക് ഇഷ്ടമുള്ളതല്ല അവർ കഴിക്കുകയില്ല. അവരുടെ പരിശീലകൻ കഴിക്കാമെന്ന് പറയുന്ന ഭക്ഷണം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അവർ വളരെ അച്ചടക്കത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. അതിനൊരു ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. 1:09 അവർക്കൊരു വാടുന്ന കിരീടമാണ് കിട്ടുന്നതെന്ന് പൗലോസ് പറയുന്നു. നമ്മളെ സംബന്ധിച്ചെന്താ? നമുക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്നുള്ള ആ ശബ്ദമാണ്, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ആ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആ വ്യക്തി ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന അതേ തീവ്രതയോടെ കർത്താവിൽ നിന്ന് ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും അവൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കൊതിപ്പിക്കുന്ന ആ ഭക്ഷണം ആ മേശപ്പുറത്തിരിക്കുകയാണ്. എന്നാൽ അവൻ കഴിക്കുന്നില്ല. അവൻ പറയും, ഈ ഭക്ഷണം എൻ്റെ ഭാരം കൂട്ടും, എൻ്റെ ഓട്ടം ഓടാനായിട്ടൊരു തടസ്സമാണ്. എനിക്ക് സമയത്തോടി എത്താൻ കഴിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് മെഡൽ കിട്ടുകയില്ല. അവൻ പറയും, എനിക്ക് അച്ചടക്കം വേണം. 1 കൊരിന്ത്യർ 9 പൗലോസ് ഈ ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അവിടെ അവൻ പറയുന്നത്, അവൻ തന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. 25-ാം വാക്യത്തിൽ സകലത്തിലും വർജനം ആചരിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ളവരായിരിക്കാനായിട്ട് നാം നമ്മെ തന്നെ നിയന്ത്രിക്കണം. പഴയ നിയമത്തിൽ ഞാൻ അതിൽ നിന്നൊരു കാര്യം നിങ്ങളെ കാണിക്കാം. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. ഇവിടെ മോശ മരിക്കുമ്പം 34-ാം അധ്യായം 9-ാമത്തെ വാക്യം. മോശ ഇവിടെ മരിക്കുകയാണ്. ആ ഇസ്രായേൽ മക്കൾ മുഴുവനും ആ മരുഭൂമിയിൽ യഹോവയ്ക്ക് പ്രസാദമില്ലാത്തവരാണ് ജീവിച്ചു. എന്നാൽ യോശുവ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനും ആ 600,000 പേരുടെ കൂട്ടത്തിലുള്ളവനാണ്. അവനിൽ ദൈവത്തിന് പ്രസാദമുണ്ടായിരുന്നു. കാലേബും അവനും അവരാ ദേശം ഉറ്റുനോക്കിയ ശേഷം പറഞ്ഞു, നമ്മുടെ ദൈവത്താൽ നാം അവരെ കീഴടക്കും. ദൈവം അവരിൽ വളരെ സന്തുഷ്ടനായി. മറ്റ് ആ 600,000 പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10 നാം വായിക്കുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മിക്ക പേരിലും എന്ന് പറഞ്ഞാൽ 600,000 - 2. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ 2 പേരുണ്ടായിരുന്നു, അവരിൽ ദൈവം പ്രസാദിച്ചു, യോശുവയിലും കാലേബിലും. ആവർത്തന പുസ്തകം 34 യോശുവയെക്കുറിച്ചാണ് പറയുന്നത്. മോശ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ പറയുന്നു, മോശ യോശുവയെ അവരുടെ അധിപതിയായിട്ട് നിയമിച്ചു. ഇവിടെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മാവിൽ പൂർണ്ണനായിത്തീർന്നു. അത് മോശ തൻ്റെ കൈവച്ച് യോശുവയെ അനുഗ്രഹിച്ചിരുന്നതുകൊണ്ടാണ്. അവനൊരു കാര്യം യോശുവയുടെ ഉള്ളിലേക്ക് പകർന്നു, മോശയുടെ മേൽ ഉണ്ടായിരുന്ന ആ അഭിഷേകം. അവന് ഇഷ്ടമുള്ള ആർക്കെങ്കിലും അവനത് പകരാൻ കഴിയില്ല, അത് ദൈവം തിരഞ്ഞെടുത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിയും. മോശയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, എന്നാൽ അവർക്കത് കൊടുത്തില്ല. ദൈവം പറഞ്ഞു, അത് നിൻ്റെ മക്കൾക്കല്ല, യോശുവയ്ക്കാണ്. മോശ യോശുവയുടെ മേൽ തൻ്റെ കൈ വെച്ചപ്പം ആളുകളും ഇത് തിരിച്ചറിഞ്ഞു, യോശുവയാണ് അവരെ നയിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നിങ്ങൾ യോശുവയുടെ പുസ്തകം മുഴുവനും വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവൻ എത്ര ശക്തനായ ഒരു നേതാവായിരുന്നെന്ന്. എല്ലാവരും ബഹുമാനിക്കുന്ന വളരെ ശക്തനായ ആ മോശയുടെ നിലയിലേക്ക് അവന് വരിക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ യോശുവയുടെ ദൈവം പറഞ്ഞു, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. 7-ാം വാക്യത്തിൽ, എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ച ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടത് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നാം വായിക്കുന്നു, യോശുവ തൻ്റെ ജീവിത അവസാനത്തോളം ആ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. നമുക്ക് കാണാം,
യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാനം വരെ അവൻ ആ കാര്യങ്ങളെല്ലാം വിശ്വസ്തനായിരുന്നത്. അവൻ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്കാരെ വേണമെങ്കിലും സേവിക്കാം, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെയാണ് അവൻ മരിച്ചത്. എന്നാൽ നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ യോശുവ മരിച്ച ശേഷം എന്താ സംഭവിച്ചെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. മോശ മരിച്ചപ്പം ഒരു യോശുവ അത് ഏറ്റെടുക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ യോശുവ മരിച്ചപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിന് മറ്റൊരാളെ ആവശ്യമില്ലാതിരുന്നിട്ടാണോ? ആവശ്യമുണ്ടായിരുന്നു. എപ്പോഴാണ് തൻ്റെ ജനത്തെ നയിക്കാനായിട്ട് ദൈവത്തിന് മറ്റൊരാളെ ആവശ്യമില്ലാതിരുന്നത്? ഒരിക്കലും ഒരിക്കലും ഇല്ല. എപ്പോഴും അവൻ ആളുകളെ വേണം, എന്നാൽ ആരും യോഗ്യരായിട്ടില്ല. യോശുവയ്ക്ക് മക്കളുണ്ടായിരുന്നോന്നറിയില്ല, എന്നാൽ അവരും യോഗ്യരല്ലായിരുന്നു. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 2 വായിക്കുന്ന സമയത്ത് യോശുവ അപ്പം മരിച്ചു കഴിഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 2:7 യോശുവയുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു പോന്നു. അവരൊരിക്കലും തെറ്റിപ്പോയില്ല, വിഗ്രഹങ്ങൾക്ക് പിന്നാലെ അവർ പോയില്ല. കാരണം യോശുവ വളരെ കർക്കശക്കാരനായ ഒരു നേതാവായിരുന്നു. അതുപോലെ യോശുവയുടെ കീഴിലുണ്ടായിരുന്ന ചില മൂപ്പന്മാരുണ്ടായിരുന്നു, അവർക്ക് യോശുവയുടെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. യോശുവയിൽ ഉണ്ടായിരുന്ന അതേ അളവിലുള്ള അഭിഷേകം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല, എന്നാൽ യോശുവയുടെ ഒരു സ്വാധീനമുണ്ടായിരുന്നു യോശുവയുടെ നേതൃത്വവും അവൻ്റെ ജീവിതവും കാരണം. അങ്ങനെ ഒരു ചെറിയ അളവിൽ ആ അനുഗ്രഹം തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം യോശുവ കഴിഞ്ഞ് ഏറിയ നാൾ ജീവിച്ചിരുന്ന മൂപ്പന്മാരുടെ കാലത്തൊക്കെയും അവർ യഹോവയെ സേവിച്ചു പോന്നു. എന്നാൽ ഈ മൂപ്പന്മാരും മരിച്ചതിന് ശേഷം 11-12 ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. അവരെ മിസ്സേമെന്ന് കൊണ്ടെന്ന് യഹോവയെ അവർ ഉപേക്ഷിച്ചു. നേതാക്കന്മാർക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടെന്ന് നിങ്ങൾ കണ്ടോ? യോശുവയുടെ ആ സ്വാധീനം, യോശുവ ജീവിച്ചിരുന്ന ആ കാലത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ അവർക്കൊരിക്കലും ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, കനാനിൽ യോശുവ ഏതാണ്ട് 40 ജീവിച്ചിരുന്നു. അവനവിടെ പ്രവേശിക്കുമ്പോൾ 80 120 അവൻ മരിക്കുന്നു. ആ 40 മുഴുവനും ഇസ്രായേൽ മകൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിച്ചില്ല. എന്നാൽ ആ മൂപ്പന്മാർ, എനിക്കറിയില്ല യോശുവയ്ക്ക് ശേഷം എത്ര നാൾ അവർ ജീവിച്ചിരുന്നു, ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ, പിന്നെ അവർ മരിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ തിരിച്ച് ആ വിഗ്രഹങ്ങളെ ആരാധിക്കാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോശയും അഹരോനും അവരുടെ നേതാക്കളായിരുന്നു. എന്നാൽ 40 മോശ ആ പർവ്വതത്തിലേക്ക് കരേറിപ്പോയപ്പം അവർ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. കാരണം അഹരോൻ അത്രമാത്രം കർക്കശക്കാരനായിരുന്നില്ല. എനിക്കറിയില്ല ഈ മൂപ്പന്മാരെത്ര ഗൗരവമുള്ളവരായിരുന്നു. അതുകൊണ്ട് സാവകാശം പിന്മാറ്റം തുടങ്ങി. അങ്ങനെ അവർ ദുഷ്ടതയിലേക്ക് തിരിഞ്ഞു. എന്നാൽ യോശുവയുടെ കാലത്ത് ഒരിക്കലും സംഭവിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നു, യോശുവ മരിച്ചപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ, അവരിൽ തന്നെ ആ പിന്മാറ്റം തുടങ്ങിയിരിക്കാം. എന്നാൽ യോശുവ മരിച്ചു കഴിഞ്ഞിട്ടും ബാഹ്യമായിട്ട് ഇവിടെ പറയുന്നത് പോലെ, ന്യായാധിപന്മാരുടെ പുസ്തകം 2:7 കാണുന്നതുപോലെ, അവർ യഹോവയെ സേവിച്ചു. അത് പുറമേ മാത്രമായിരിക്കും, ആന്തരികമായിട്ട് പിന്മാറ്റം തുടങ്ങി. ആ മൂപ്പന്മാരും മരിച്ചു കഴിഞ്ഞപ്പം കഴിഞ്ഞു, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പുറത്തേക്ക് വന്നു. അവർ പിന്നെയും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. 1 Corinthians 10 എന്താ വായിക്കുന്നത്? ഈ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. പഴയ നിയമ ചരിത്രം മുഴുവനും ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്.